Cambridge English 365 days. 1 minute vocabulary. വെറും ഒരു മിനിറ്റിനുള്ളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ അഞ്ച് വാക്കുകൾ നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ വാക്ക് പഠിക്കാം, അപ്രീഷിയേറ്റ്, അഭിനന്ദിക്കുക എന്നാണ് അർത്ഥം. ടു റെക്കഗ്നൈസ് ഓർ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സംതിങ് ഈസ് വാല്യുവബിൾ. വാല്യുവബിൾ എന്ന് പറഞ്ഞാൽ വിലപ്പെട്ട എന്നർത്ഥം. അണ്ടർസ്റ്റാൻഡ് നമുക്കറിയാം, മനസ്സിലാക്കുക. നമുക്ക് സെൻസ് വായിക്കാം. Her family doesn't appreciate her. അവളുടെ ഫാമിലി, അവളുടെ കുടുംബം അവളെ അഭിനന്ദിക്കാറില്ല. അപ്രിഷ്യേറ്റ് എന്ന് പറഞ്ഞാൽ അഭിനന്ദിക്കുക എന്നാണ് അർത്ഥം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫാമിലി എന്ന് നമ്മൾ കണ്ടു. ഫാമിലി ഇവിടെ ഒരു കളക്റ്റീവ് നൗൺ ആണ്. അതായത് ഫാമിലിയിൽ കുറേ ആൾക്കാരുണ്ട്, പക്ഷേ അവിടെ ഡോണ്ട് അല്ല വെക്കേണ്ടത്, ഡസിൻ്റ് ആണ് വെക്കേണ്ടത്. കാരണം ഫാമിലി എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഒരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ എടുക്കാം. ഇത് ഫാമിലീസ് ആണെങ്കിൽ നമുക്ക് ഡോണ്ട് വെക്കണം. ഇവിടെ ഫാമിലിയാണ്. ഹെ ഫാമിലി ഡസിൻ്റ് അപ്രിഷ്യേറ്റ് ഹർ. അവളുടെ കുടുംബം അവളെ അഭിനന്ദിക്കാറില്ല. നമുക്ക് രണ്ടാമത്തെ വേർഡ് വായിക്കാം, അപ്രോച്ച്, സമീപിക്കുക. ടു കം നിയർ ഓർ നിയറർ ടു സംതിങ് ഓർ സംവൺ. നമുക്ക് സെൻറ്റൻസ് വായിക്കാം. ആസ് യു അപ്രോച്ച് ദ ടൗൺ യു വിൽ സീ ദ കോളേജ് ഓൺ ദ ലെഫ്റ്റ്. ആസ് യു അപ്രോച്ച് ദ ടൗൺ എന്ന് പറഞ്ഞാൽ ടൗൺ എത്താറാകുമ്പോൾ നിങ്ങൾ എന്ത് കാണും? യു വിൽ സീ, കാണും എന്ന ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് യു വിൽ എന്ന വാക്കോട് വെച്ചിരിക്കുന്നത്. ഇതിന് വിൽ എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ് യു വിൽ, യു പ്ലസ് വിൽ, യു വിൽ. യു വിൽ സീ ദ കോളേജ് ഓൺ ദ ലെഫ്റ്റ്. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കോളേജ് കാണാൻ സാധിക്കും. അപ്പോൾ ലെഫ്റ്റിൽ എന്ന് പറയുമ്പോൾ നമ്മളോട് ശ്രദ്ധിക്കണം, നമ്മളോട് ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓൺ ആണ്, ഓൺ ദ ലെഫ്റ്റ്, ഓൺ ദ റൈറ്റ്. അപ്രൂവ്, അംഗീകരിക്കുക. ടു ആക്സെപ്റ്റ്, അലൗ ഓർ ഒഫീഷ്യലി അഗ്രി ടു സംതിങ് സെൻസ് വായിക്കാം. ഐ ടോൾഡ് മൈ മദർ ഐ വാണ്ടഡ് ടു ലീവ് സ്കൂൾ ബട്ട് ഷീ ഡിഡിൻ്റ് അപ്രൂവ്. സ്കൂൾ വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞുവെങ്കിലും അമ്മ അംഗീകരിച്ചില്ല. ഷീ ഡിഡിൻ്റ് അപ്രൂവ്, അവൾ അംഗീകരിച്ചില്ല, അമ്മ അംഗീകരിച്ചില്ല. ദ ഫോർത്ത് വേർഡ് ഈസ് ആർഗ്യൂ, തർക്കിക്കുക എന്നാണ് അർത്ഥം. ടു സ്പീക്ക് ആംഗ്രിലി, ദേഷ്യത്തോടുകൂടി. ടു സ്പീക്ക് ആംഗ്രിലി ടു സംവൺ, ടെല്ലിംഗ് ദം ദാറ്റ് യു ഡിസഗ്രി വിത്ത് ദം. നമുക്ക് സെൻസ് വായിക്കാം. ഐ ഡോണ്ട് വാണ്ട് ടു ആർഗ്യൂ വിത്ത് യു, ഞാൻ നിന്നോട് തർക്കിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ജസ്റ്റ് ഡു ഇറ്റ്, നിങ്ങൾ ചെയ്യൂ. ഐ ഡോണ്ട് വാണ്ട് ടു ആർഗ്യൂ വിത്ത് യു, ജസ്റ്റ് ഡു ഇറ്റ്. ദ ലാസ്റ്റ് വേർഡ് ഈസ് അറൈസ്, ഉയരുക എന്നർത്ഥം. ടു ഹാപ്പൻ, സംഭവിക്കുക എന്നൊക്കെ അർത്ഥം. എ ന്യൂ ക്രൈസിസ് ഹാസ് അറൈസൺ. അറൈസ് എന്ന വാക്കിൻ്റെ സെക്കൻഡ് ഫോമാണ് അറോസ്, തേർഡ് ഫോമാണ് അറൈസൺ. ഇവിടെ ഹാവ് ഹാസ് ട്രാക്ക് ആയതുകൊണ്ടാണ് അറൈസൺ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എ ന്യൂ ക്രൈസിസ് ഹാസ് അറൈസൺ, ഒരു പുതിയ പ്രതിസന്ധി ഉയർന്നിട്ടുണ്ട്, ഉയർന്നു എന്നൊക്കെ അർത്ഥം. ഈ ഹാവ് ഹാസ് എങ്ങനെ ഉപയോഗിക്കാം, ഡ്യൂഡസ് എങ്ങനെ ഉപയോഗിക്കാം, ഷുഡ് എങ്ങനെ ഉപയോഗിക്കാം, ഇതിൻ്റെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് ഞങ്ങളുടെ പ്ലേലിസ്റ്റിൽ കാണാൻ സാധിക്കും. ഇംഗ്ലീഷ് ഗ്രാമർ ഇൻ മലയാളം എന്ന പ്ലേലിസ്റ്റിൽ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതൊക്കെ കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഫോണിലൂടെ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം. ഇംഗ്ലീഷ് ടീച്ചേഴ്സുമായി ഫോണിലൂടെ ഇംഗ്ലീഷ് സംസാരിച്ച് ഇംഗ്ലീഷിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 8281555666. വൊക്കാബുലറി വീഡിയോസ് മാത്രമല്ല ഗ്രാമർ വീഡിയോസും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഗ്രാമർ ഇൻ മലയാളം എന്ന ഒരു പ്ലേലിസ്റ്റ് കാണാൻ സാധിക്കും. ഈ വീഡിയോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ ഒരു സ്പെഷ്യൽ ബുക്കും, ഞങ്ങൾ ഡിസൈൻ ചെയ്ത ഒരു സ്പെഷ്യൽ ബുക്കും ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്.
ആ ബുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് 550 രൂപ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. കൊറിയറായിട്ട് ഞങ്ങൾ ഈ ബുക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 8281555566. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അതിനുശേഷം താഴെ കാണുന്ന ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യൂ. Thanks for watching.